ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യൻ നേവിയിലേക്കുള്ള ഡ്രൈവറിൻ്റെ വിജ്ഞാപനത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ഇന്നിതാ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ നേവിയിൽ 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഒരു ഡ്രൈവർ ജോലി, പെർമനൻ്റ് ജോലി ഇന്ത്യൻ നേവിയിൽ ഗ്രൂപ്പ് സി പോസ്റ്റിൽ നേടാൻ പറ്റുന്ന ഒരു അവസരമാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമൊക്കെ വന്നിട്ടുണ്ട്. അയച്ച് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ പോർട്ട് ബ്ലെയറിൽ നിന്ന് വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ അയക്കണം എന്നുള്ളവർ 20 ഫെബ്രുവരി മുതൽ, ഞായറാഴ്ച മുതൽ അയച്ചു തുടങ്ങിയാൽ മതി. അതായത് അടുത്ത വെള്ളിയാഴ്ചത്തെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിട്ട്, അതായത് വെള്ളിയാഴ്ച എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വന്നിട്ട് വേണം നിങ്ങൾക്കിത് അയക്കാൻ. അതായത് 20 ഫെബ്രുവരി മുതൽ 10 ഏപ്രിൽ ഓഫ്ലൈനായിട്ട് തപാൽ വഴി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴിയോ അതുപോലെ തന്നെ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അയക്കാവുന്ന ാണ്. ഓക്കെ, അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നമുക്ക് നോക്കാം. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് OG ആണ്. 19,900 മുതൽ 63,200 വരെ ശമ്പളം ഉണ്ട്. ജനറലിന് 7 വേക്കൻസി, OBC 4, SC 1, ST 1, EWS 1, മൊത്തത്തിൽ 14 ഒഴിവാണ് ടോട്ടലി ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനായി നികത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്വർടൈസ് നമ്പർ ചോദിച്ചിരിക്കുന്നത് അഡ്വർടൈസ് നമ്പർ ANC 02/2021 ആണ്. അപ്പോൾ അന്ന് അഡ്വർടൈസ്മെൻ്റ് ആയത് ഇപ്പോഴാണ് ഇത് അപ്രൂവ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് 2022 ലേറ്റായിട്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ലേറ്റായിട്ട് വരുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇന്ത്യൻ നേവിയുടെ ഡ്രൈവർ. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷനും ഈ ഒരു ലാഗ് പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സിവിലിയൻ മോട്ടോർ ഡ്രൈവറിൻ്റെ ഏജ് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെയുള്ള ജനറൽക്കാർക്കും 29 വയസ്സ് വരെയുള്ള OBC 30 വയസ്സ് വരെയുള്ള SC ST ക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറയാം, നിങ്ങൾ 10-ാം ക്ലാസ് പാസ്സായ ഒരാളായിരിക്കണം. 10-ാം ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സായിരിക്കണം. ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി വെഹിക്കിളും മോട്ടോർ വെഹിക്കിളും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ലൈസൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്നതിൽ 1 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് എടുത്തിട്ട് കുറഞ്ഞത് നിങ്ങൾ 1 കൊല്ലം ആയിരിക്കണം എന്നുള്ള ക്രൈറ്റീരിയയാണ്. നിങ്ങൾ എവിടെയെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിന് റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 മാർക്കിനാണ് GK, ജനറൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അവയർനെസ് ഇൻ റിലവൻറ്റ് ഫീൽഡ്. 100 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ indianNavy.NIC.NIC വഴി നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ, പ്രൊഫഷണൽ അപ്പോയിൻമെൻറ്റ്, അതായത് അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ലെറ്റർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ കിട്ടുന്നതായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഏകദേശം 50 ദിവസം, April 10 വരെ നിങ്ങൾക്കിത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ പ്ലേസ് ഓഫ് ഹോസ്റ്റിംഗ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക, താല്പര്യമുള്ളവർ എലിജിബിൾ ആയിട്ടുള്ളവർ ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ എൻവലപ്പിൻ്റെ മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ആൻഡ് നിങ്ങളുടെ കാറ്റഗറി മെൻഷൻ ചെയ്തിരിക്കുക. രജിസ്റ്റേർഡ് ഓർ രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റായിട്ട് മാത്രം. അപ്പോൾ അഡ്രസ്സ് ഇതാണ്: ദ കമാൻഡർ സൂപ്രണ്ടൻ്റ്, അതുപോലെ തന്നെ നേവൽ ഷിപ്പ് റിപ്പയർ ആറ്റ് പോസ്റ്റ് ബോക്സ് നമ്പർ 705, പോർട്ട് ബ്ലെയർ, സൗത്ത് ആൻഡമാൻ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്നിങ്ങനെയുള്ള അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കണം. അയക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെയും കോപ്പീസ് ഇതിൽ അറ്റസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മുമ്പ് വന്ന അഡ്വർടൈസ്മെൻ്റ് ആണ്, ഇതിപ്പോഴാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. വേക്കൻസി ഇൻക്രീസ് സൈറ്റ്ലി ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിരിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ഫെയർ ആയിട്ട് നടക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങളതിൽ വിളിക്കുന്നത്. യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.